ചാച്ചാ ഇനി വെള്ളക്കെത്തിരി നേരത്തെ എടുത്ത് വെച്ചോട്ടോ, ഉസ്താദിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങാ. ശരി, എന്താ പോണെന്ന് ശിവന്റെ അമ്പലത്തിൽ ആളിരിക്കണ പോലെ. കുറച്ച് ദിവസം ഒന്ന് മാറി നിന്നപ്പോഴേക്കും വീടൊക്കെ ഒരുമാതിരി പൂരപ്പറമ്പ് പോലെ. ഇതാരും ഇവിടെ എടുത്തുകൊണ്ട് വെച്ചു ഇതൊക്കെ കാലം മറന്നുപോയി. ഇവിടെ കിടക്കട്ടെ, ആരെങ്കിലും കണ്ടാവോ. അങ്ങോട്ട് പോട്ടെ, വാടക കൊടുത്തിട്ട് ഇയാൾക്കൊക്കെ ഒന്ന് ഇറക്കി ക്ലീൻ ചെയ്ത എന്താ. ഇതാരെ ഇവിടെ കൊണ്ടിട്ടെ, ക്ലീൻ സിറ്റി എന്നുള്ള ഇമേജ് മാത്രമുള്ളൂ. ആറാമ്പലം പിടിച്ച് ഒരുമാതിരി ശവക്കോട്ട പോലെ. കൂട്ടിന്റെ ഉള്ളിൽ വേറെ കൂട്ടിട്ടു അവന്. ഉസ്താദ് ജയിലിൽ നിന്ന് ലാൻഡ് ചെയ്യണ ദിവസം അതെനിക്കറിയില്ല. ഏതായാലും ഒന്ന് രണ്ട് കേസ് അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങ് വരുള്ളൂ. സൈനബാ, ഇതേതാ പുതിയ കക്ഷി? നമ്മുടെ ഇളയപ്പെടുന്നല്ല ആയിഷ, മലപ്പുറത്താ. ആണോ, കൊള്ളാട്ടോ. ഇതെന്താ ഇങ്ങനെ ഒരു ബോർഡ്? വക്കീലാണോ ഇവിടെ താമസിക്കണേ? വക്കീലല്ല, വക്കീലന്മാർക്കും പോലീസുകാർക്കും ജോലി ഉണ്ടാക്കി കൊടുക്കുന്ന ആളാ. ഇന്നെന്ന് ബോർഡ് കണ്ട ഉസ്താദ് ജയിലിലായിരിക്കും, അവിട്ടെന്ന് ബോർഡ് കണ്ട ഉസ്താദ് വെളിയിലായിരിക്കും. ഈ വലിയ വലിയ വി ഐ പിസ് ഒക്കെ അകത്തും വെക്കും പുറത്തും വെക്കും ബോർഡേ. അത് മണിയുടെ ഒരു സൂക്കേടാ, തല്ല് കിട്ടാഞ്ഞിട്ടുള്ള സോക്കേടാ. ചെറുപ്പത്തിലെ കണ്ണിന് വെച്ചൊരു തകരാറാ. ഡോക്ടർമാര് പറഞ്ഞ അസുഖത്തിന്റെ പേര് കൺസൈസ്ട്രോളജി എന്നാ. ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ പോലീസാരും നാട്ടുകാരും ശരിക്കും പെരുമാറി, ഇപ്പൊ പരിപൂർണായി. ഇപ്പൊ ഈ കാണിക്കുന്നത് ആരത്തിനാണോ തമാശക്കാണോ ആർക്കറിയില്ല, എനിക്കറിയില്ല. എന്താ ചെയ്യാ, പേടിയിൽ പിടിപ്പത് പണിയുണ്ട്, നമ്മൾ പോട്ടെ. ശരി, പിന്നെ ഈ മലപ്പുറത്തുകാരിയെ ശരിക്കും ഒന്ന് പരിചയപ്പെടണായിരുന്നു. ഇപ്പൊ കാണിച്ചാല് കാര്യമില്ലായി ഇല്ലാട്ടോ. താന്റെ അടുത്തേ, അതെ ഉസ്താദ് ഒന്ന് എത്തൂട്ടോ. ആദ്യക്ക് ഒന്ന് രണ്ട് മൂന്ന് നാരെ കൊല്ലം ഇറങ്ങിയേക്കണേ. ഉസ്താദ് അകത്ത് പോയപ്പോ വെള്ളരിപ്രാവുകളൊക്കെ വന്നു കൂടിയല്ലേ, നല്പം ബിസിയാണ്. ഇവിടെ ഒപ്പം നടിച്ചു വൃത്തിയാക്കണ്ടേ, നമുക്ക് പിന്നെ പരിചയപ്പെടട്ടെ മക്കളെ. എവിടെ പോയി? ഇച്ചായൻ പോകുന്ന സ്ഥലമൊക്കെ നിന്നോട് പറയണമെന്നുണ്ടോ? വേണ്ട, പക്ഷെ അവൻ എവിടെ പോയാലും അവനെ ഞാൻ പൊക്കും. ആ, നീ പോയി പോക്ക്, എനിക്ക് വേറെ ജോലിയുണ്ട്. മലയാളി പോയ കാര്യം കണ്ടു കഴിഞ്ഞപ്പോ തന്തയില്ലാത്തരം പറഞ്ഞതാ. വേണ്ട, അവൻ വരുമ്പം പറഞ്ഞേക്ക് അച്ചൂട്ടി ജയിലിൽ നിന്നിറങ്ങുന്ന. അകത്തുനിന്ന് ഇറങ്ങിയില്ല, അതിനു മുമ്പേ തുടങ്ങിയല്ലേ കേട വണ്ടിയിൽ. എന്തിനാ സാറേ? അയ്യോ, കാരണം പതിപ്പിച്ചാലേ സാർ കേറത്തുള്ളൂ അല്ലേ? കേറാ റാസ്കൽ, നടക്കടാ. ഞാനിപ്പോ വരാം, നീ പോക്കൂ. നാരായണൻ നാരെ, അവൻ ഇങ്ങോട്ട് കൊണ്ടുവരൂ. സാർ, ഇട കുറെ മുതലാളിമാര് നിന്റെ കയ്യിലുണ്ടോ വെച്ച് വീണ്ടും തല്ലാനും കുത്താനും നിന്നാണ്ടല്ലോ. ഇടിച്ചു നിന്നെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. സാറേ, ഇട്ടിച്ചും ചുമ്മാ. എടാ, നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന കാത്തിരിക്കായിരുന്നു ഞാൻ. നീ എന്നെ സഹായിക്കണം. സാറിനെ ഞാൻ സഹായിക്കാനോ? തുറന്നു പറയാലോ,
ഞാനിപ്പോ പണിതുകൊണ്ടിരിക്കുന്ന പുതിയ വീട്ടിലേക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള സൗകര്യമില്ല. അടുത്ത വീട്ടുകാരൊക്കെ റോഡിന് വേണ്ട സ്ഥലം വിട്ടുകാരാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കള്ള നസ്രാണി മാത്രം ഉടക്കി നിൽക്കുക. അവനെ ഒതുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ ഇടപെട്ട വകുപ്പ് മാറും. ഓ, അതുകൊണ്ടാണ് നിന്നെ ഏൽപ്പിക്കാന്ന് വെച്ചത്. അവൻ കുറച്ച് പിടിപാടുള്ളവനാ. നീ വിചാരിച്ചാൽ അവനെ ഒതുക്കാൻ പറ്റൂ. എന്താ അവന്റെ പേര്? വർക്കി, തുരുത്തേൽ വർക്കി. സാറേ, ഓ, റോഡ് വെട്ടാൻ നാളെ തന്നെ ആൾക്കാരെ ഏർപ്പാടാക്കോ. വർക്കിയുടെ കാര്യം ഞാൻ ഏറ്റു. ഞാൻ വാങ്ങില്ല സാറേ. എനിക്കും ഇതുപോലെ ആവശ്യങ്ങൾ വരും. അപ്പോ വേണ്ട രീതി സാറങ്ങ് കൈകാര്യം ചെയ്ത് തന്നാ മതി. അപ്പോ വരട്ടെ. അയ്യോ കഷ്ടം. ഹലോ, ചേട്ടാ, വണ്ടി മാറ്റി കൊണ്ടുപോടാ. ഹലോ, എന്താണ് നല്ല നട്ടുള്ള കാലത്ത്? അസിനിക്ക, അസിനിക്കോ രണ്ട് ചായ. ബാപ്പാ, ഇത് ആരാ വന്നിരിക്കുന്ന നോക്കി. അല്ല, ആരും അച്ചുട്ടിയോ? അല്ലടോ, യാന വലിയാരും വലിയോല്ലോ. അനക്ക് അവിടെ നേരത്തിനും കാലത്തോളം തിന്നാനും കുടിക്കാനും കിട്ടല്ലേ. മോളെ നോക്കിക്കണ്ട, പോത്തറച്ചി മോളെ എടുത്തുകൊടുക്കും. എനിക്ക് വേണ്ട, എനിക്കിപ്പോ ഒരു ചായ മതി. ഇതെന്ത് പറ്റി പോത്തറച്ചി എന്ന് പറഞ്ഞാൽ ജീവനയില്ലോ. ജയിലിൽ പോയപ്പോ അതൊക്കെ തടച്ചുപോയോ? ഓനെ അത് ഇതൊക്കെ പറയും, നോക്കിക്കണ്ട് എടുത്തുകൊടുക്കും മോളെ. ചെല്ലി ദൈനവാ, എന്റെ കാര്യം മറക്കരുത്. വിശക്കുന്ന ഒരു വയറിന്റെ ഉടമസ്ഥനാണ് ഞാൻ. അല്ല മോനെ, ഓല എന്നെ തല്ലേ കുത്തിട്ട് ചെയ്തോ? ഇല്ല, പുസ്തകത്തിന് അങ്ങനെ ഒരു ഭാഗ്യണ്ട്. എവിടെ ചെന്നാലും വി ഐ പി ട്രീറ്റ്മെന്റ്. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. നിങ്ങൾക്ക് ഇപ്പൊ കൊണ്ടുവരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കി വേണ്ട, എന്തിനാണ് പോത്തിരിച്ചോട് ദേഷ്യപ്പെടുന്നെ? ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനില്ല ഇവിടെ. എനിക്ക് പോത്തിനോട് യാതൊരു ദേഷ്യമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ല, ജയിലിലിപ്പോ പഴയ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? നിനക്ക് പോയി കറക്കണമെന്നുണ്ടാ? ആലോചന ഇല്ലാതില്ല. ജയിലിൽ കിടന്നിട്ടുള്ളവരാണല്ലോ വലിയ വലിയ മഹാത്മാരായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഗാന്ധി, നെഹ്റു. അത് ശരിയാ, നീയൊക്കെ ജയിലിൽ പോയി കിടന്നാലേ ജയിലിന്റെ പേര് ചീത്തിയാവും. വെള്ളം കൂടി മുട്ടിച്ച പാർട്ടി അല്ലടാ നിങ്ങള്. അച്ചൂട്ടി വന്നാ പിന്നെ മണീന് ആറുപുഴ നാവ, അല്ലാത്തപ്പോ ഒരു മുങ്ങല അട്ടയെ പോലെ അട്ടപ്പാടിയിലേക്ക്. അല്ലടാ, ഞാൻ നിന്റെ ഒക്കെ തല്ലുവള്ള അവിടെ കിടക്കാം. ഇതവിടെ എടുത്തേ, ഞാൻ ഗ്യാപ്പിൽ വന്ന് തിന്നോളാം. ഇത് നമ്മളൊന്നിൽ വേണം അച്ചൂട്ടി, ഈ അതോട് വെച്ചോ. ആവശ്യം ഉണ്ടാവുമ്പോ നമ്മൾ ചോദിച്ചോളാം. വേണ്ട, ഇപ്പൊ കൈ കാശുണ്ട്. ഓന്റെ ഒരു കാര്യം, ജീവിതത്തിന്റെ പകുതിയും ജയിലില്ല. കാട് ആറുമാസം, നാട് ആറുമാസം എന്ന് പറഞ്ഞ പോലെയാ.